ദീക്ഷ എന്നത് ഒരു ജ്വലിപ്പിക്കൽ പ്രക്രിയയാണ്. ഇതൊരു ഊർജ പ്രക്രിയയാണ്. ദീക്ഷ എന്നത് ഒരു പ്രക്ഷേപണമാണ്. പ്രക്ഷേപണമില്ലാതെ പരിവർത്തനമുണ്ടാവില്ല. ആ ദിശയിലേക്കാണ് ഈ രുദ്രാക്ഷ ദീക്ഷ നൽകുന്നത്. അല്ലെങ്കിൽ ഇതൊരു തരം ഉപക്രമമാണ് നിങ്ങൾ ശിവന്റെ ആനന്ദാശ്രുക്കളിൽ നനഞ്ഞു കുതിരുന്നതിനായി. This is how the year is divided in the yogic culture. അപ്പോൾ ഇങ്ങനെയാണ് യോഗ സംസ്കാരത്തിൽ വർഷത്തെ വിഭജിച്ചിരിക്കുന്നത്. കർക്കടക സംക്രാന്തി മുതൽ മകരസംക്രാന്തി വരെ സാധനാപാദം, പിന്നെ മകരസംക്രാന്തി മുതൽ കൈവല്യപാദം. സാധനാപാദം എന്നത് സ്വയം തങ്ങളിൽ തന്നെ പ്രവർത്തിക്കാനുള്ള സമയമാണ്. കൈവല്യപാദ എന്നാൽ അത് നമ്മൾ ചെയ്ത സാധനയുടെ ഫലത്തെ തിരിച്ചറിയുക, അല്ലെങ്കിൽ കൃപയെ സ്വീകരിക്കുക. അപ്പോൾ ഇത് തിരിച്ചറിവിൻ്റെ സമയമാണ്. ഇത് പൂവിടാനുള്ള സമയമാണ്. ഈ സമയം സൂര്യൻ സാവധാനം ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങുകയും ഉയർന്ന സാധ്യതയിലെത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന സമയമാണ്. കാരണം സൂര്യൻ മകരസംക്രാന്തിയിൽ നിന്ന് കർക്കടക സംക്രാന്തിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വടക്കൻ അർദ്ധഗോളത്തിൽ വസിക്കുന്ന ആളുകൾക്ക് അത് വളരെയധികം പ്രയോജനകരമാണ്. ഇന്ത്യയിൽ ഭൗതികമായി പോലും ഇത് വിളവെടുപ്പ് സമയമാണ്. ഇത് വിളവെടുപ്പിന് വളരെ അനുയോജ്യമായ സമയമാണ് ഇക്കാലത്ത്. തമിഴ്നാട്ടിൽ സംക്രാന്തിയായി കണക്കാക്കുന്നതും പൊങ്കലെന്ന് വിളിക്കുന്നതും പ്രധാനമായും വിളവെടുപ്പ് ഉത്സവങ്ങളാണ്. ഇത് കർഷകരുടെ ഉത്സവമാണ്, അല്ലെങ്കിൽ ഇത് വിളവെടുപ്പ് ഉത്സവമാണ്. ഇത് പ്രധാനമായും വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഒരു യോഗിക്കും ഇത് വിളവെടുപ്പ് കാലമാണ്. നിങ്ങൾ എന്തെല്ലാം സാധനയാണോ ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചത് നേടുവാനുള്ള സമയമാണ്. കാരണം വിളവെടുപ്പ് ഒരു തവണ മാത്രമല്ല, നിങ്ങൾ പതുക്കെ കാര്യങ്ങൾ ശേഖരിക്കണം. കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ സ്വയം നോക്കിയാൽ 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ നിങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് തിരിച്ചറിയുവാൻ കഴിയില്ല. അത്രമാത്രം സമ്പത്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സ്വരൂപിച്ചിരിക്കുന്നു. ആ ദിശയിലാണ് ഈ രുദ്രാക്ഷ ദീക്ഷ നൽകപ്പെടുന്നത്. അതുകൊണ്ട് രുദ്രാക്ഷം വെറും ഭൗതികമായ ഒന്നായിട്ടല്ല നൽകുന്നത്, ഇത് ഒരു ദീക്ഷയായി നൽകുന്നു. അല്ലെങ്കിൽ ഇതൊരു തരം ഉപക്രമമാണ് നിങ്ങൾ ശിവന്റെ ആനന്ദാശ്രുക്കളിൽ നനഞ്ഞു കുതിരുന്നതിനായി. ദീക്ഷ എന്നത് ഒരു കൂട്ടം നിർദ്ദേശങ്ങളെ കുറിച്ചിട്ടുള്ളതല്ല. ദീക്ഷ എന്നത് ഒരു കൂട്ടം വാക്കുകളല്ല. ദീക്ഷ എന്നത് ഒരു ജ്വലിപ്പിക്കൽ പ്രക്രിയയാണ്. ഇതൊരു ഊർജ പ്രക്രിയയാണ്. അപ്പോൾ ദീക്ഷ എന്നത് ഒരു പ്രക്ഷേപണമാണ്. പ്രക്ഷേപണമില്ലാതെ പരിവർത്തനമുണ്ടാവില്ല. ദീക്ഷ എന്നത് നേരിട്ടുള്ള ഒരു പ്രക്ഷേപണമാണ്. അതങ്ങനെയാണ് സംഭവിക്കുക. അത് എല്ലാ കാലത്തും പ്രഭാവമുള്ളതായിരിക്കും.